കേട്ടോ. ഈ ഒരു മൂന്ന് സ്ട്രാപ്പിന് അത്യാവശ്യം നല്ലപോലെ ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് റിഫ്ലക്റ്റീവ് സ്റ്റിക്കറും കാര്യങ്ങളും ഇവിടെ കാണാം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സിബിൻ്റെ ആ സിബ് ലൈനും ഒന്നും ഇവിടെ എന്താ റെയിൻ കവർ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടപോലെ തന്നെയാണ് നമ്മുടെ വണ്ടിയിൽ ഒരു പുതിയ ഐറ്റം ഫിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സാഡിൽ ബാഗ്, ഒരു 50 ml ഗോൾഡൻ റൈഡേഴ്സിനോട് കിട്ടുന്ന സാഡിൽ ബാഗാണ് നമ്മൾ വണ്ടിയിൽ ഫിക്സ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണുന്നത്, കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗോപ്രോ കുറച്ച് പണി തന്നിട്ടുണ്ട്. അപ്പോൾ ഗോപ്രോയിൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പോരായ്മ അല്ലെങ്കിൽ ചെറിയൊരു നോയ്സും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഗോൾഡൻ റൈഡേഴ്സിൻ്റെ 50 ml സാഡിൽ ബാഗാണ്. മിനി 48 എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അതായത് നിങ്ങൾക്ക് സൈറ്റിൽ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിനി 48 അടിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3000 വർത്ത് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് ബാഗായിട്ടാണ് വരുന്നത്, 25 25 ആ ഒരു കണക്കിലാണ് വരുന്നത്. ഏകദേശം ഒരു 50 ml ആണ് ടോട്ടലി കണക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ബാഗിലത്തെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. പിന്നെ ഇത് ഫിക്സ് ചെയ്യാനായാലും ഡിറ്റാച്ച് ചെയ്യാനായാലും ഭയങ്കര എളുപ്പമാണ്. മൂന്ന് സ്ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചൊക്കെയാണ് ആ ഒരു ടൈം ഇതിനകത്ത് ലാഭിക്കാനായിട്ട്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഫിക്സിംഗ് എന്ന് പറയുന്നത്. മൂന്ന് സ്ട്രാപ്പ് ഇവിടെ വരുന്നുണ്ട്. ഈ മൂന്ന് സ്ട്രാപ്പും ഈ രണ്ട് സ്ട്രാപ്പും ഒരു അറ്റാച്ച് ചെയ്യണം. ഇതിനകത്ത് ചെറിയ ലോക്കിംഗ് മെക്കാനിസം ഞാൻ കാണിച്ചുതരാം. ഇതാ ഈ ഒരു സെറ്റപ്പ് ഉണ്ടോ, ഇതൊന്ന് ഇതിനകത്തോടെ കയറ്റി നമ്മൾ സ്കൂൾ ബാഗ് ഇടത്തില്ല, അതേപോലെ സെറ്റപ്പിൽ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ട് ഇടുന്നത്. അങ്ങനത്തെ മൂന്ന് സ്ട്രാപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇരിക്കുക എന്താ നിങ്ങൾക്ക് സംശയം കാണും, ഇത് നമ്മുടെ റെയിൻ കവറാണ് കേട്ടോ. ഇപ്പോൾ രണ്ട് ബാഗിലും കവർ ചെയ്യാനായിട്ടുള്ള റെയിൻ കവറാണ് ഈ സെൻറ്ററിൽ വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ സ്ട്രാപ്പിൻ്റെ അകത്ത് വെച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് ഫിക്സ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. ഈ രണ്ട് സ്ട്രാപ്പിൻ്റെ അകത്തൂടെ ഫിക്സ് ചെയ്യണം. ഒരു സ്ട്രാപ്പ് വെളിയിലേക്ക് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഇടാം. പിന്നെ ഇതിനകത്തൊരു മൂന്ന് സ്ട്രാപ്പ് അഡീഷണൽ വരുന്നുണ്ട്. ഇതാ ഒരു സ്ട്രാപ്പ് ഇവിടെയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് സാഡിൽ സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം, കെട്ടി വയ്ക്കാം. പിന്നെ ഇതിനകത്ത് ആ ലോക്കിംഗ് മെക്കാനിസം അല്ല, ജസ്റ്റ് ടൈ ചെയ്ത് വയ്ക്കാനുള്ള സെറ്റപ്പാണ്. പിന്നെ അതേപോലെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ട്രാപ്പ് കാണാൻ പറ്റും. അത് ഞാൻ ഈ ഒരു സാഡിൽ സ്റ്റേ ഈ ഭാഗത്തായിട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ടൈ ചെയ്ത് വെച്ചൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇറക്കി കെട്ടിയെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഈ സൈഡിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ട്രാപ്പ് വരും. ആ സ്ട്രാപ്പ് ഞാൻ ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫൂട്രസിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ചെറിയൊരു പ്രൊവിഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടെയാണ് സംഭവം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് സ്ട്രാപ്പ് വരും. ഒരു മൂന്ന് സ്ട്രാപ്പ് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ലഗേജ് സെറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അത്യാവശ്യം കുറച്ചുകൂടെ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഈ ഒരു മൂന്ന് സ്ട്രാപ്പിന് അത്യാവശ്യം നല്ലപോലെ ഇരിക്കും. പിന്നെ ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കട്ടൻ കാര്യങ്ങൾ ചാണ സമയത്ത് ഇതിങ്ങനെ അനങ്ങായിരിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്, ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ആ ഒരു മൂന്ന് സ്ട്രാപ്പ് വരുന്നത് കേട്ടോ. അപ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഔട്ടർ ഷെല്ലിൽ വരുന്ന അത്യാവശ്യം നല്ല ഹാർഡ് മെറ്റീരിയലാണ്. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം ചെറിയ ആക്സിഡൻ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പോലും ഇത് വീണ് ഉരഞ്ഞ പെട്ടെന്ന് കീറിപ്പോകാത്ത തരത്തിലുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഔട്ടർ ഷെല്ലിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നർ ഷെല്ല് അതേപോലെ ഒരു പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലാണ്, അതായത് ഫുള്ളി 100% വാട്ടർ പ്രൂഫ് ആക്കാനുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സംഭവങ്ങൾ വെച്ചൊക്കെയാണെങ്കിൽ ഫില്ലായിട്ടിരിക്കാൻ വേണ്ടി സൈസിലിരിക്കാൻ വേണ്ടി. പിന്നെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഗോൾഡൻ റൈഡേഴ്സിൻ്റെ ഒരു വാറണ്ടി കാർഡും കാണാൻ പറ്റും. 12 മന്ത്സ് വാറണ്ടിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ടർ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റീവ് സ്റ്റിക്കറും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. നല്ല വിസിബിൾ ആയിരിക്കാൻ വേണ്ടി എക്കുന്ന വണ്ടി ഹെഡ്ലൈറ്റ് അടിച്ചു തന്നെ രാത്രി പോകുന്ന സമയത്ത് വിസിബിൾ ആകാൻ വേണ്ടി അവർ റിഫ്ലക്റ്റീവ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിലും ചെറിയൊരു എന്താ പറയുന്നത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടി തരത്തിലുള്ള യെല്ലോയും ഗ്രേയും ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗോൾഡ് റൈഡേഴ്സിൻ്റെ ഒരു ലോഗോയും കാണാൻ പറ്റും കേട്ടോ. ഇതാണ് അവർ ലോഗോ എന്ന് പറയുന്നത്. ഇവർ സൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും, ജസ്റ്റ് കയറി ചെക്ക്ഔട്ട് ചെയ്തോ കേട്ടോ. പിന്നെ ഇത് ലോക്ക് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് രണ്ട് സ്ട്രാപ്പാണ്. ഇതിനകത്ത് ചെറിയൊരു ലോക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫുള്ളി ഒരു പോളിസ്റ്ററിൻ്റെ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ് അകത്ത് കൊടുത്തേക്കുന്നത്, വെളിയിൽ കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്, പെട്ടെന്ന് കീറി പോയായിരിക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു സിബും കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും, നമ്മുടെ ലൈസൻസ് അതേപോലെ പെട്ടെന്ന് എടുത്ത് കാണിക്കാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് തന്നെ നോക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റും. അത്യാവശ്യം ഒരു എന്താ പറയുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് മേളിൽ കൊടുത്തേക്കുന്ന ആ ഒരു സിബും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു സ്ട്രാപ്പ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും തൂക്കിക്കൊണ്ട് പോകാനായിട്ട് നമ്മളെ ഗ്ലൗസ് കാര്യങ്ങൾ തൂക്കാനായിട്ട് അങ്ങനത്തെ ഹൂക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഹൂക്കാണ് കൊടുത്തേക്കുന്നത്, നമ്മുടെ ഹാൻഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് സ്ട്രാപ്പ് കൊടുത്തിട്ട് അതിനെ നിങ്ങൾക്ക് വഴിയെടുത്ത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സിബ് കാണാൻ പറ്റും. ഈ സിബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, സിബിൻ്റെ ആ സിബ് ലൈൻ ഒന്നും കാണത്തില്ല, നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വാട്ടർ ഇറങ്ങാത്ത രീതിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സിബാണ് പ്രൊവൈഡ്. അപ്പോൾ അവിടെ നിന്ന് താഴ്ത്തു വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒറ്റ സിബ് കാണാൻ പറ്റും. ഈ സിബിനകത്ത് നമുക്ക് അത്യാവശ്യം വേണമെന്ന കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നതാണ്, ഇതേപോലെ വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിയിൽ നല്ല രീതിയിൽ കൺസീൽ ആയിരിക്കുന്ന തരത്തിലാണ് സിബും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നോക്കാം.
ഇപ്പോൾ ഇടയ്ക്കിടെ ഈ വണ്ടി ഇതിലേ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ നോയിസും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഇപ്പോൾ ഗോപ്രോയിലാണെങ്കിൽ ഇത്ര നോയിസ് ഒന്നും കിട്ടത്തില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വലിയ കിട്ടിലും ഫോണൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നോയിസും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറയ്ക്കാൻ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നോക്കാം. ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പൗച്ചുകൾ സെറ്റപ്പ് കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വാട്ടർ ബോട്ടിൽസോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ പൗച്ചിലിടാൻ പറ്റും. രണ്ട് സൈഡിലും പൗച്ച് അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പൗച്ചും ഉണ്ട്, അതേപോലെ ഒരു വെൽക്രോയിൽ ഒരു ക്യാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ അക്സറീസ് എന്തെങ്കിലും ഇടാം, ബാറ്ററിയോ അല്ലെങ്കിൽ നമ്മുടെ ഗോപ്രോ ബാറ്ററിക്ക് പെട്ടെന്ന് അവൈലബിൾ ആണ് സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അടച്ചിങ്ങനെ വെക്കാൻ പറ്റും. ഇവിടെ അടച്ചു വെക്കാൻ പറ്റത്തില്ല, ഇവിടെ നമുക്ക് പെട്രോൾ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ബോട്ടിൽ അതേപോലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് തുറക്കാം. തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സൈസ് തോന്നിക്കാൻ വേണ്ടി എൻ്റെ അനിയൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് കുറച്ച് വീഡിയോ റീൽസും കാര്യങ്ങളും എടുക്കണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈസ് തോന്നിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഇതൊന്ന് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം. ഞാൻ അതിന് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ലുക്ക് എന്ന് പറയുന്നത്. ഫുള്ളി പോളിസ്റ്റർ മെറ്റീരിയൽ അകത്ത് വരുന്നത്, അതേപോലെ ചെറിയൊരു ബോർഡും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ബോർഡ് എന്തിനാണെന്ന് എനിക്കും അതിന് ഡൗട്ടായിരുന്നു. പിന്നെ രണ്ട് മൂന്ന് വീഡിയോസും കാര്യങ്ങളും കണ്ട സമയത്ത് മനസ്സിലായത് ഈ ബോർഡ് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കാനുള്ളതാണ്. അപ്പോഴാണ് കറക്റ്റ് ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടി ഇതിനകത്ത് നല്ലപോലെ ഫിക്സ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നെറ്റ് ബോൾ സെറ്റപ്പ്, ചെറിയ പൗച്ചും കാര്യങ്ങളും കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് വേണമെന്ന് അക്സറീസ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ബിലോങ്ങിങ്സ് ഇതിനകത്തിട്ട് ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇപ്പുറത്തോട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ചെറിയൊരു അറ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു അറയ്ക്കകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്ട്രാപ്പ് കാണാൻ പറ്റും. ഈ സ്ട്രാപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, നമ്മുടെ ഈ രണ്ട് സൈഡിലായിട്ട് തൂക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തോളിൽ തൂക്കിക്കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുകയാണെങ്കിൽ ഈ രണ്ട് ബാഗ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഈ ഒരു സ്ട്രാപ്പ് കൊടുത്തേക്കുന്നത്. അത് എന്തായാലും പൊട്ടിക്കാതെ ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇപ്പോൾ ആ സ്ട്രാപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് രണ്ടെങ്കിലും ഇങ്ങനെ കൊളുത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് തോളിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. 51 ലിറ്റർ സാഡിൽ ബാഗ് ആയതുകൊണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളൊക്കെ എന്തായാലും ഫിക്സ് ആവും. നല്ല ലഗേജ് സ്പേസ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കിടിലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു മെക്കാനിസം ഇത് സ്ട്രാപ്പ് ചെയ്യാനായാലും ഇത് ഫിക്സ് ചെയ്യാൻ അറ്റാച്ച് ചെയ്യാനായാലും ഭയങ്കര എളുപ്പമായതുകൊണ്ട് തന്നെ ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ലോങ് ട്രിപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാഡിൽ ബോക്സ് വാങ്ങിക്കാൻ ഫണ്ടില്ല അല്ലെങ്കിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സാഡിൽ ബാഗ് വാങ്ങിച്ച് കൊണ്ടുപോകുന്നതാണ്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഏകദേശം 3000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഒരു ലഗേജ് സ്പേസ് ഉള്ള രണ്ട് സാഡിൽ ബാഗ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗോൾഡൻ റൈഡേഴ്സ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐഡിയും അതേപോലെ ഇത് വാങ്ങിക്കുക ലിങ്കും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ള ജസ്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പുറത്തെയും അകത്തെയും കാര്യങ്ങളായിട്ട് പറയാനുള്ള. ഇനി ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റെയിൻ കവറാണ്. ഈ റെയിൻ കവർ അവർ ഹൈഡ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പോക്കറ്റിനകത്താണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് രണ്ട് സൈഡിൽ നമുക്ക് വെൽക്രോ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറച്ചും ടാസ്ക്കാണ് വെൽക്രോ. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ റെയിൻ കവർ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതാ വലിച്ചൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് കവറാവാതെ ഇട്ട് നോക്കുക. പിന്നെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഫുള്ളി വാട്ടർ പ്രൂഫ് ആയിട്ടുണ്ട് സംഭവം. ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ഇടാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കിൽ ക്യാമറ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ റൈഡേഴ്സിൻ്റെ ലോഗയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതേപോലെ രണ്ട് സൈഡിൽ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പം ടോട്ടലി ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ, ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഫോണിലും കൂടെയാണ്, അതുകൊണ്ട് കുറച്ച് പാടാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇത്. പിന്നെ ചൂടടിച്ചാൽ ഇങ്ങനെ എന്താ പറയുന്നത് ഉരിപ്പോണ സംഭവങ്ങളൊന്നും അല്ല. കാരണം എനിക്ക് രണ്ട് സൈലൻസറുണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് കുറച്ച് എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി. അപ്പോൾ എനിക്ക് രണ്ട് എക്സോസ്റ്റ് ഉണ്ട്. രണ്ട് എക്സോസ്റ്റിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് ഈ സംഭവം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ചൂടും കാര്യങ്ങളും അടിക്കത്തില്ല എൻ്റെ വിശ്വാസം. ഞാൻ അപ്പോൾ ഓടി സമയത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ സാഡിൽ ബാഗിൻ്റെ ഈ പുറക് വശത്തായിട്ട് കുറച്ച് വേറൊരു മെറ്റീരിയലാണ് കേട്ടോ. കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഉരഞ്ഞു കഴിഞ്ഞാൽ കീറിപ്പോ തരത്തിലുള്ള മെറ്റീരിയലാണ് നമ്മുടെ സാഡിൽ ബാഗിൻ്റെ പുറക് വശത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും നമുക്കിതാ ഈ ഒരു റെയിൻ കവർ ഇടാൻ പറ്റും. രണ്ട് സൈഡിലും വെൽക്രോ ഉണ്ട്. ആവശ്യം കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ എടുത്തതിന് ശേഷം തിരിച്ച് ഇതേപോലെ തന്നെ മടക്കി ഇതിനകത്തിങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്തിട്ട് അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയേട്ടാ. പിന്നെ ഇത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സംഭവം ഊരി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതായി മൂന്ന് സ്ട്രാപ്പ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പം റെയിനോ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം എടുത്തുവെച്ചതിന് ശേഷം നമ്മുടെ റെയിൻ കവറും കാര്യങ്ങളൊക്കെ ഇടാവുന്നതാണ്. ഇപ്പോൾ കാറ്റടിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നോയ്സ് വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഫോൺ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയിലെ ലുക്ക് എന്നൊക്കെ പറയുന്നത്. അതായത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് വേണ്ടി കാണാനായിട്ട്. ഫോട്ടോയിൽ കാണുമ്പോൾ ഭയങ്കര ലുക്കാണ് കേട്ടോ. കോൺടാക്ട് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം മീഡിയ അതേപോലെ ഇവരുടെ സൈറ്റിൻ്റെ ലിങ്ക് ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് എല്ലാം താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും തന്നെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതുവരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ.